വെൽക്കം ബാക്ക് ടു കോർഡ് വിൻ്റർ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഈ ഭൂമി അത് ഒറ്റയടിക്ക് സ്തംഭിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ നമ്മുടെ ഈ ഭൂമി സെക്കൻഡിൽ നാനൂറ് കിലോമീറ്റർ സ്പീഡിൽ അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം കറക്കം പൂർത്തിയാക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ എടുക്കും അതാണ് ഒരു ദിവസം സൂര്യൻ ഉള്ളിടത്തോളം കാലം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഭൂമിയുടെ കറക്കം അങ്ങനെ പെട്ടെന്നൊന്നും നിൽക്കുകയില്ല ഇത് ഭൂമിയുടെ ചലന വേഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഭൂമി ധ്രുവങ്ങളിൽ കൂടി കടന്നു പോകുന്ന അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ദിവസേന ഒരു കറക്കം എന്ന രീതിയിൽ അത് കറങ്ങുന്നുണ്ട് ഭൂമി പെട്ടെന്ന് കറക്കം നിർത്തിയാൽ ഒന്നും ധ്രുവ പ്രദേശത്തുള്ളവർ അത് അറിയുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ചലനവുമായി അവർക്ക് ഒരു വ്യത്യാസം അനുഭവപ്പെടുകയില്ല എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി നാനൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ കിഴക്കോട്ട് തിരിയുകയാണ് ഇനി നമ്മുടെ കേരളം കേരളം തിരിയുന്നത് സെക്കൻഡിൽ നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് കിഴക്കോട്ടാണ് ഇനി ഭൂമി പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ കിലോമീറ്ററിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്പീഡിൽ ഭൂമിയിലുള്ള എല്ലാവരെയും ജന്തുക്കളും മനുഷ്യരും മരങ്ങളും മരങ്ങളുമടക്കം എല്ലാത്തിനെയും ഭൂമി കിഴക്കുഭാഗത്തേക്ക് വലിച്ചെറിയും ഭൂമിയിൽ ഏറ്റവും അധികമുള്ളത് കടലാണ് എന്നാൽ ഭൂമി ഒറ്റയടിക്ക് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ സുനാമി തന്നെ സൃഷ്ടിക്കപ്പെടും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇങ്ങനെ വരുന്ന സുനാമിയിൽ ഭൂമിയിലുള്ള ഒരു ജന്തുക്കൾക്ക് പോലും ജീവിച്ചിരിക്കാൻ പറ്റുകയില്ല ഭൂമി ഒരു സെക്കൻഡിൽ കറക്കം നിന്നാൽ കേരളത്തിലുള്ള സകലതും നാനൂറ്റി നാൽപ്പത് സ്പീഡിൽ കേക്ക് ഭാഗത്തോക്ക് വിലച്ചെറിയുന്നതാണ് കെട്ടിടങ്ങളും ആളുകളും പിന്നെ ഭൂമിയിൽ ഉറപ്പിക്കാതെ സകലതും അങ്ങനെ തുടങ്ങി എല്ലാം അറബിക്കടലിൽ മുങ്ങും അറബിക്കടലിലെ മുഴുവൻ വെള്ളവും കേരളത്തിലേക്ക് കൊടുങ്കാറ്റ് വേഗതയിൽ എത്തുന്നതായിരിക്കും കടലിലെ വെള്ളം എല്ലാ ഞാറ് ഭാഗത്തും എക്കോട്ട് കയറും ഭൂമിയുടെ കറക്കം നിന്നാൽ ഭൂമധ്യരേഖ മുതൽ വടക്കു പടിഞ്ഞാറും അഞ്ചായിരം കിലോമീറ്റർ പരപ്പളവുള്ള മുഴുവൻ ധ്രുവ പ്രദേശത്തേക്ക് ഒഴുകിയെത്തും കടൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം കരയാകും ഇനി ഭൂമി കറക്കം നിർത്തിയാൽ ഒരു ദിവസം കൊണ്ടാണെങ്കിൽ കൊടുങ്കാറ്റ് സുനാമി എന്തിന് ഭൂമി കറക്കം നിന്നതുപോലും നമുക്ക് അറിയുകയില്ല പിന്നെ ഭൂമിയുടെ കാന്തികത നഷ്ടപ്പെടുകയും സൂര്യനിൽ നിന്ന് വികരണങ്ങൾ ഭൂമിയിലേക്ക് എത്തുകയും ചെയ്യും ഭൂമി താമസിക്കാൻ പറ്റാത്തതാവുകയും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളെല്ലാം അതുമായി പരിണമിക്കുകയും ചെയ്യും നാൽപ്പത് കിലോമീറ്ററോളം ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂമധ്യാരേഖാ പ്രദേശം ഇരുപത് കിലോമീറ്റർ താഴെ ഭൂമിക്ക് കൂടുതൽ ഗോളാകൃതി നൽകുകയും ചെയ്യും ഭൂമി കറങ്ങുന്നത് കൊണ്ട് ഭൂമിയിലെ ഒരു ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നൂറ്റി അൻപത്തിരണ്ട് ദിവസം പകലും നൂറ്റി അൻപത്തിരണ്ട് ദിവസം രാത്രിയുമാകും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയും ആറുമാസം കൊണ്ട് സൂര്യൻ കേൾക്കോട്ട് പോയി അവിടെ അസ്തമിക്കുകയും ചെയ്യും ഒരു സെക്കൻഡ് കൊണ്ട് മറ്റു ഭൂമിയുടെ കറക്കം നിന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്